ഞങ്ങളുടെ നാടിനെ ഏറെ ഭയപ്പെടുത്തിയ കുളത്തിൽ നടന്ന സംഭവങ്ങൾ എന്താണെന്നറിയാൻ വേണ്ടി കാത്തിരിക്കുന്നവർ പലരുമുണ്ട്. ആ കാത്തിരിക്കുന്നവരുടെ ഇടയിലേക്ക് വീഡിയോ എത്താൻ എന്തുകൊണ്ടാണ് വൈകുന്നതെന്ന് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് ഞങ്ങൾ നിങ്ങളോട് പറയാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ ചാനലിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ പേര് ഹരികൃഷ്ണൻ. വെൽക്കം ടു കരക്കടൻ വ്ളോഗേഴ്സ്. വീഡിയോ വൈകുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇതിലുള്ള ചില കാര്യങ്ങളിൽ, ആ കുളത്തിൽ നടന്ന ചില സംഭവങ്ങളിൽ ഞങ്ങൾക്കൊരു വ്യക്തത വരാത്തതുകൊണ്ടാണ്. എന്തെങ്കിലും ഒരു കാര്യം ഞങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യുമ്പോൾ അതിൽ ഞങ്ങൾക്കൊരു വ്യക്തത വരണമെന്നുള്ളതാണ് ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കുളത്തേക്ക് ആദ്യം ഇറങ്ങി, പിന്നാലെ ഞാനും ഇറങ്ങി, പിന്നെ എനിക്ക് കുറച്ച് കഴിഞ്ഞൊരു തലമിന്നൽ ഇങ്ങനെ വന്നു. എനിക്ക് പ്രഷർ കുറവിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട്, അതാണ് എന്നാ തോന്നുന്നത്. അത് ഞാനെന്ത് ചെയ്തു, പതുക്കെ എനിക്ക് വണ്ടി കുളത്തു നിന്ന് കയറി, കുളത്തു നിന്ന് കയറി ഞാൻ ആരോടൊന്നും മിണ്ടിയില്ല. പിന്നെ ഞാനൊക്കൊരു പ്രശ്നമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അതൊന്നും പറഞ്ഞില്ല. എന്നോടോ ചോദിച്ചാൽ എന്ത് കയറിയെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ തലയെ തലമിന്നലുണ്ട്. അത് കുളത്തിന് പിന്നെ പറ്റി പേടിയൊന്നുമില്ല. പക്ഷേ എൻ്റെ വല്യമ്മ പറഞ്ഞത് എന്നോട് ആ കുളത്തിൽ മൂന്നാൾക്കാർ മരിച്ചിരിക്കണമെന്നൊക്കെ പറഞ്ഞു കിട്ടി. പിന്നെ ആൾക്കാർ പറയുന്നത് പിന്നെ അതിൽ പിന്നെ കൊന്നതാണ് എന്നൊക്കെയാണ് പറയുന്നത്. അത് ഞാനും എൻ്റെ വല്യമ്മയും കൂടി പറഞ്ഞ നാട്ടുകാരും വല്യമ്മയും കൂടി പറഞ്ഞ് വെച്ച് നോക്കുമ്പോൾ രണ്ട് വിധത്തിലൊക്കെ കേൾക്കുന്നു. അല്ലാതെ ഒരേ രൂപത്തിലുള്ള വർത്തമാനങ്ങളല്ല കേൾക്കുന്നു. അപ്പം അതിനോടുള്ള വിശ്വാസങ്ങളോട് പോവുകയും ചെയ്തു. വർഷങ്ങൾക്ക് മുൻപ് നടന്നൊരു സംഭവമായതുകൊണ്ട് തന്നെ അതിൻ്റെ കാണാപ്പുറങ്ങൾ തേടി ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന വിവരങ്ങൾ സത്യമാണോ അതോ നുണയാണോ എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരുവിധ ഉറപ്പുണ്ടായിരിക്കില്ല. കാരണം കുളത്തിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ച് ഞങ്ങൾ അന്നത്തെ പല ആളുകളോട് ചോദിച്ചപ്പോൾ പല ആളുകളും പറയുന്നത് പല വിവരങ്ങളാണ്. ചില ആളുകൾ പറയുന്ന അവിടെ മൂന്ന് മരണങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്, ചില ആളുകൾ പറയുന്ന അവിടെ മൂന്നിലേറെ മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന്, അങ്ങനെ പലരും പറയുന്നത് പല കഥകളാണ്. നമ്മളെ കുട്ടികാലത്ത് എന്ന് വെച്ചാൽ കേട്ടാല് ആരൊക്കെ തല വെട്ടിന്നോ കൊന്നോ അങ്ങനെ പല കഥകളുണ്ട് അവിടെ. അത് ചുറ്റുപറ്റി കുറെ കഥകളുണ്ട്. സ്ത്രീകളെ കൊന്നിട്ടുന്നോ കൊന്ന് തല വെട്ടിട്ടു അങ്ങനെ പല പല കഥകളും കേൾക്കാണ്ട്. കൂടുതലൊന്നും നമുക്ക് അറിഞ്ഞൂടാ. പക്ഷേ ആർക്കും ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ ധൈര്യമില്ല എന്നുള്ളതാണ് സത്യം. പല ആളുകളോട് ഞങ്ങൾ ചോദിച്ചപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഞങ്ങൾ ക്യാമറയ്ക്ക് മുന്നിൽ വരില്ല, പക്ഷെ ഞങ്ങൾ കാര്യങ്ങൾ നിങ്ങളോട് പറയാം ഇങ്ങനെയായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് കിട്ടിയ ചില വിവരങ്ങൾ ഞങ്ങൾ ആദ്യം നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാം. ഇതുവരെയുള്ള കഥകളെല്ലാം കൂടി കൂട്ടി വായിച്ചപ്പോൾ മൂന്ന് മരണങ്ങളാണ് അവിടെ സംഭവിച്ചത്. അതിലുള്ള ആദ്യത്തെ വ്യക്തി താമി, രണ്ടാമത്തെ വ്യക്തി ലക്ഷ്മി, മൂന്നാമത്തെ വ്യക്തി മണികണ്ഠൻ. അങ്ങനെ മൂന്ന് മരണങ്ങളാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. ആ മൂന്ന് മരണങ്ങളും കൊലപാതകങ്ങളായിരുന്നു എന്നാണ് പഴമക്കാർ പറയുന്നത്. പക്ഷെ ഇത്തരം സംഭവങ്ങൾ ആളുകളോട് ചോദിക്കുമ്പോൾ അവരുടെ ഓർമ്മയിൽ നിന്നെടുത്തിട്ട് വേണം പറയാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ പലരും പറയുന്നത് പല കാര്യങ്ങളായിരിക്കും. പക്ഷെ അന്നത്തെ ആളുകൾ പറയുന്നത് എല്ലാം സത്യമാണോ അതോ വെറും കഥകളാണോ എന്നുള്ളതിൽ നമുക്ക് യാതൊരുവിധ ഉറപ്പുമില്ല. നാട്ടിൽ ഓരോ കാര്യങ്ങൾ കൂതണ്ട് പേപ്പറേതണ്ട് മറ്റേണ്ടൊക്കെ പറഞ്ഞു. നമ്മൾക്കതൊന്നുമില്ല, നമ്മളിറങ്ങി കറക്റ്റ് മീൻ പിടിച്ചു കാര്യങ്ങൾ ചെയ്തു. പിന്നെ റഷീന്ന് വിളിച്ചു, പിന്നെ നമ്മളിപ്പോൾ എപ്പം എല്ലാ കാര്യത്തിനും വിളിക്കുന്നതാണ്. പിന്നെ ഇവരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മീൻ പിടുത്തം കഴിഞ്ഞു. പിന്നെ നാട്ടിൽ പൂതണ്ട് പ്രേതണ്ട് പുറത്തേക്ക് ഇറങ്ങി ആകാതെ പ്രശ്നം. എല്ലാവരും പതാ പറഞ്ഞാൽ മീൻ പിടുത്തം കഴിഞ്ഞിട്ട് ശേഷം അതിലങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ട്. പിന്നെ പഴയ ആൾക്കാർ കുറേ കഥയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് നമ്മൾ. പക്ഷെ നമ്മളെ ഭാഗം കൊണ്ട് മെയിൻ ചെയ്തിട്ടില്ല. നമ്മളിപ്പോൾ മനുഷ്യന്മാരാകുമ്പോൾ വലിയ സംഭവങ്ങളും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ അത് വിശ്വസിച്ച് നടന്നു കഴിഞ്ഞിട്ട് പതിനെണ്ണ ഒഴിവുണ്ടാവുള്ളൂ. കുറേ പഴയ നമ്മളെ കുറേ വാപ്പാരും വല്യന്മാരൊക്കെ കുറേ കഥകൾ പറഞ്ഞിട്ടുണ്ട് അതിനെ പറ്റിയിട്ട്. കുളത്തിൻ്റെ കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ പറയും. എല്ലാമാരുണ്ട്, എന്നാൾ മരിച്ചുണ്ട്, കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയി. പക്ഷെ നമ്മളതിൽ മീൻ പിടിച്ചു, കുഴപ്പമില്ല. പിന്നെ ഇപ്പം എന്താ വെച്ചാൽ മരത്തുമ്പോൾ ഒന്ന് വീണു. അതിപ്പോൾ അതിൻ്റെ സംബന്ധമായ സംഭവങ്ങളൊന്നും ആവില്ല. നമ്മളെ വിശ്വസിക്കണമില്ല ആ ലെവലിലാണെന്നൊന്നും. എന്നാൽ ചിന്തിച്ച് ഇങ്ങനെ നടന്നിട്ട് കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ കാര്യങ്ങളെല്ലാം കൂടി ചിന്തിച്ചപ്പോൾ ഇന്നത്തെ ആളുകളോട് ചോദിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലത് അന്നത്തെ ആത്മാക്കളോട് ആ മരണം നടന്ന ആ ഒരു കുളത്തിന് സമീപത്ത് ഏതെങ്കിലും ഒരു ആത്മാവ് ചുറ്റിത്തിരിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ആത്മാവിനോട് നേരിട്ട് ചോദിച്ചാൽ എന്തായിരിക്കും അവരുടെ പ്രതികരണം എന്നുള്ളതാണ്. പക്ഷെ ആത്മാക്കളോട് സംസാരിക്കുന്നത് എളുപ്പമാണ് എന്ന് തോന്നുന്നില്ല. പക്ഷേ പഴയ കഥകളിലും പഴയകാല ചരിത്രങ്ങളിലും ആത്മാക്കളോട് സംസാരിച്ച് മനുഷ്യർ കേസ് തെളിയിച്ച സംഭവങ്ങൾ വരെ നമ്മുടെ ലോകത്ത് നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ആത്മാക്കളോട് ഞങ്ങൾക്ക് നേരിട്ട് സംസാരിക്കാൻ കഴിയില്ലെന്നുണ്ടെങ്കിൽ അത് തന്നെ ഈ അന്വേഷണത്തിൽ വലിയൊരു വഴിത്തിരിവാകും.
ആത്മാക്കളോട് സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള വഴികൾ എന്തൊക്കെയാണെന്ന് ഞങ്ങൾ ഗൂഗിളിൽ പല സ്ഥലങ്ങളിലും പല രീതിയിൽ അന്വേഷണം നടത്തി. അതിൽ നിന്നും ഞങ്ങൾക്ക് ലഭിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഓജോ ബോർഡ്. 1894 ആദ്യമായിട്ട് മനുഷ്യർ ഓജോ ബോർഡ് നിർമ്മിക്കുന്നത്. ഈ ഓജോ ബോർഡ് നിർമ്മിക്കാൻ തന്നെ കാരണം അന്നുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട കേസ് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു പെൺകുട്ടി മരണപ്പെടുന്നു. ആ പെൺകുട്ടിയുടെ മരണത്തില് യാതൊരുവിധ തെളിവുകളും അന്നത്തെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചില്ല. അതിന്റെ ഫലമായിട്ട് അവർ ഒരുപാട് അന്വേഷണങ്ങൾ നടത്തി. പക്ഷെ നടത്തിയ അന്വേഷണങ്ങളെല്ലാം വഴിമുട്ടിപ്പോയി. അവസാനം അവർക്കൊരു വ്യക്തി നിർദ്ദേശിച്ച കാര്യമായിരുന്നു ഓജോ ബോർഡ്. ഈ ഓജോ ബോർഡ് വഴി ആ ആത്മാവിനെ അവർക്ക് മുന്നിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കുമെന്ന് ഒരു വ്യക്തി പറയുകയും അതിന്റെ ഫലമായിട്ട് അവർ ഓജോ ബോർഡ് നിർമ്മിക്കുകയും ആ ആത്മാവിനെ ഓജോ ബോർഡിലേക്ക് വരുത്തുകയും ആ കേസ് തെളിയിക്കുകയും ചെയ്തു. നമ്മുടെ ഈ ലോകത്ത് നടന്ന സംഭവമാണത്. അതുകൊണ്ട് തന്നെ ഈ ഓജോ ബോർഡ് വഴി ഇതിലുള്ള ഏതെങ്കിലും ഒരു ആത്മാവിനോടെങ്കിലും സംസാരിക്കാൻ പറ്റൂ എന്നുള്ള കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷേ ഈ ഓജോ ബോർഡ് എവിടെ കിട്ടും? ഒരുപാട് ഞങ്ങൾ നടന്നു. അവസാനം ഞങ്ങൾക്ക് ഓജോ ബോർഡ് കിട്ടി. ഈ ഓജോ ബോർഡുമായിട്ട് ഇന്ന് ആ കുളത്തിന്റെ കരയിൽ പോയി ഞങ്ങൾ ഇരിക്കാൻ വേണ്ടി പോവാണ്. ഞങ്ങൾ ആ കുളത്തിൽ ഇറങ്ങി. ആ കുളത്തിൽ നിന്ന് ഒരുപാട് ഗാനങ്ങൾ കിട്ടി. കാര്യങ്ങളൊക്കെ ഞങ്ങൾ നാട്ടുകാരുടെ മുന്നിൽ കാണിച്ചു എന്നുണ്ടെങ്കിലും ആ കുളത്തിനോടുള്ള ആളുകളുടെ പേടി ഇപ്പോഴും മാറിയിട്ടില്ല. ഇപ്പോഴും ആ കുളത്തിനടുത്തേക്ക് ആരും പോവാറില്ല. അങ്ങനെയുള്ള ഈ ഒരു സാഹചര്യത്തിൽ ആ കുളത്തിന്റെ കരയിൽ വെച്ച് ഓജോ ബോർഡ് വെച്ച് കഴിഞ്ഞാൽ, അതിലുള്ള ഏതെങ്കിലും ഒരു ആത്മാവിനെ ഞങ്ങൾക്ക് ആ ഓജോ ബോർഡിലേക്ക് വരുത്താൻ സാധിച്ചു കഴിഞ്ഞാൽ അത് ഞങ്ങളുടെ വലിയൊരു വിജയമായിരിക്കും. ഇന്ന് രാത്രി ഞങ്ങൾ ഓജോ ബോർഡുമായിട്ട് ആ കുളത്തിന്റെ അടുത്തേക്ക് പോവുകയാണ്. എന്ത് സംഭവിക്കും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു നിശ്ചയമില്ല. ചിലപ്പോൾ ഞങ്ങളുടെ മരണം സംഭവിച്ചേക്കാം. കാരണം പല കഥകളിലും കേട്ടിരിക്കുന്ന ആത്മാവ് വന്നിട്ട് ഓജോ ബോർഡ് വെച്ച് വിളിച്ച ആളെ കൊന്നു എന്നുള്ളതൊക്കെയാണ്. പക്ഷെ ഇപ്പോൾ ഞങ്ങൾക്ക് ഈ ഓജോ ബോർഡ് അല്ലാതെ വേറെ ഒരു മാർഗമില്ല. കാരണം ഈ ആത്മാക്കളെ കുറിച്ചുള്ള സത്യം അറിയുന്നത് ഈ ആത്മാക്കൾക്ക് മാത്രമാണ്. വളരെ വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞ കാര്യമായത് കൊണ്ട് തന്നെ ഇന്നത്തെ ആളുകൾ പറയുന്നത് എന്താണ് സത്യം എന്താണെന്നോ എന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പും ഞങ്ങൾക്കില്ല. ഈ മരണം എന്ന് പറയുന്ന കാര്യം നമ്മുടെ ശരീരത്തിൽ നിന്നും ആത്മാവ് പുറത്തു പോവുക എന്നുള്ളതാണ്. ഈ ആത്മാവ് പുറത്തു പോയി കഴിഞ്ഞാൽ ശരീരം നമ്മൾ നശിപ്പിച്ച് കളയും. പക്ഷേ ഈ ആത്മാവ് ഒരിക്കലും നശിക്കുകയില്ല എന്നുള്ളതാണ് പഴമക്കാർ പറയുന്നത്. അവരുടെ മരണം നടന്ന ആ ഒരു പ്രദേശത്ത് തന്നെ ആ ആത്മാവ് അലയുന്നുണ്ടാവും എന്നുള്ളതാണ് സത്യം. അങ്ങനെയാണെങ്കിൽ ഈ ആത്മാവിന് നമ്മളെല്ലാവരെയും കാണാൻ സാധിക്കുന്നുണ്ടാവും. നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടാവും. പക്ഷെ ആ ആത്മാവുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ആത്മാവുമായിട്ട് സംസാരിക്കാൻ കഴിയുമെങ്കിൽ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചിലപ്പോൾ ഈ ഒരു കാര്യം വിജയിച്ചാലോ അവർക്കും ചിലപ്പോൾ നമ്മളോട് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടായിരിക്കും. അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടെന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കും. ഇന്ന് രാത്രി ഓജോ ബോർഡ്. നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കരുത്. സൈനിങ് ഓഫ്, ഹരികൃഷ്ണൻ ഫ്രം കരേക്കാടൻ വ്ളോഗേഴ്സ്.